ലോക പരിസ്ഥിതി ദിനത്തിൽ ഇത്തവണ കുടിയത്തൂർ ഗ്രാമപഞ്ചായത്ത് വിതരണം ചെയ്യുന്നത് സ്വയം ഉൽപ്പാദിപ്പിച്ച തൈകൾ. ഇതിനായി ഗ്രാമപഞ്ചായത്ത് ഓഫീസ് പരിസരത്ത് 3 മാസം മുൻപ് തന്നെ വിത്തുകൾ നട്ടുപിടിപ്പിച്ചിരുന്നു. ആദ്യഘട്ടത്തിൽ 4000 തൈകളാണ് വിതരണം ചെയ്യുക. വികസനത്തിന്റെ പേരിൽ വൃക്ഷങ്ങളും കാർഷിക വിളകളും ഫലവൃക്ഷ തൈകളും ഔഷധ സസ്യങ്ങളുമെല്ലാം വെട്ടിനശിപ്പിക്കുന്ന ഇക്കാലത്താണ് കൊടിയത്തൂർ ഗ്രാമപഞ്ചായത്ത് പുതിയ മാതൃക തീർക്കുന്നത്. ലോക പരിസ്ഥിതി ദിനത്തിൽ ഇത്തവണ കൊടിയത്തൂർ ഗ്രാമപഞ്ചായത്തിലെ വീടുകളിലെത്തുക പഞ്ചായത്തിൽ ഉൽപ്പാദിപ്പിച്ച ഫലവൃക്ഷ തൈകളും ഔഷധ സസ്യങ്ങളുമാണ്. ഇതിനായി ഗ്രാമപഞ്ചായത്ത് ഓഫീസ് പരിസരത്ത് നട്ടുപിടിച്ച തൈകൾ വിതരണത്തിനും തയ്യാറായി. ഗ്രാമപഞ്ചായത്തിൻ്റെ ആഭിമുഖ്യത്തിൽ 14000 തൈകളാണ് വിതരണം ചെയ്യുക. ആദ്യഘട്ടത്തിൽ പഞ്ചായത്തിലെ LP UP സ്കൂൾ കുട്ടികൾക്കായി 4000 തൈകൾ വിതരണം ചെയ്യും. വിതരണത്തിനായി സോഷ്യൽ ഫോറസ്ട്രി ഡിപ്പാർട്ട്മെൻറ്റ് വഴി ലഭിച്ച പേര, സീതപ്പഴം എന്നിവയാണ് ഗ്രാമപഞ്ചായത്ത് ഓഫീസ് പരിസരത്ത് നട്ടുപിടിപ്പിച്ചത്. തൊഴിലുറപ്പ് തൊഴിലാളികളുടെ നേതൃത്വത്തിലായിരുന്നു ഇവയുടെ നടീലും പരിപാലനവുമെല്ലാം നടന്നതും. കൊടിയത്തൂർ ഗ്രാമപഞ്ചായത്ത് പരിസ്ഥിതി ദിനത്തോടനുബന്ധിച്ചിട്ട് ഫലവൃക്ഷ തൈ വിതരണം ചെയ്തു തുടങ്ങുകയാണ്. ഈ വർഷം നമ്മൾ 14000 തൈകളാണ് വിതരണം ചെയ്യുന്നത്. ആദ്യപടി എന്നോണം June 5 തന്നെ നമ്മൾ 4000 തൈകൾ അത് നമ്മൾ തന്നെ നട്ടു വളർത്തി നമ്മളൊരു നഴ്സറി ഒരുക്കി സോഷ്യൽ ഫോറസ്റ്റ് ഡിപ്പാർട്ട്മെൻറ്റിൽ നിന്ന് നമുക്ക് വിത്തുകൾ കിട്ടി. അതിൻ്റെ പരിപാലനവും നടീൽ കർമ്മമൊക്കെ തൊഴിലുറപ്പ് തൊഴിലാളികൾ ഉപയോഗിച്ച് നമ്മൾ നടത്തിയിട്ടുണ്ട്. അങ്ങനെ അത് ഭാഗമായിട്ട് June 5 നമ്മൾ നമ്മുടെ പഞ്ചായത്തിലെ സ്കൂളുകൾ കേന്ദ്രീകരിച്ച് LP UP സ്കൂൾ കേന്ദ്രീകരിച്ച് സ്കൂളിലേക്ക് കൊടുത്തിട്ട് കുട്ടികൾ വഴിയാണ് കുട്ടികൾക്കാണ് നമ്മൾ വിതരണം ചെയ്യുന്നത്. രണ്ടാം ഘട്ടത്തിൽ കൃഷിവകുപ്പ്, വിവിധ ക്ലബ്ബുകൾ, റെസിഡൻസ് അസോസിയേഷനുകൾ എന്നിവയുടെ സഹകരണത്തോടെ ആവശ്യക്കാർക്ക് തൈകൾ എത്തിച്ചു നൽകും. റോഡരികുകളിലും തൈകൾ വെച്ച് പിടിപ്പിക്കും. ഹരിത കർമ്മസേനയെ ഉപയോഗപ്പെടുത്തി പച്ചതുരുത്ത് നിർമ്മാണത്തിനും പദ്ധതി ആവിഷ്കരിച്ചതായി ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ഷംലൂലത്ത് പറഞ്ഞു. രണ്ടാം ഘട്ടത്തിൽ നെല്ലി, ആര്യവേപ്പ്, ലക്ഷ്മിത്തരു, കണിക്കൊന്ന, മാതളം, മാവ്, പ്ലാവ്, ചെറുനാരങ്ങ, കറിവേപ്പില എന്നിവയാണ് വിതരണം ചെയ്യുക. രണ്ടാം ഘട്ടത്തിൽ നമ്മൾ വിതരണം ചെയ്യുന്നത് സീതപ്പഴവും അതുപോലെ പേരക്കൻ്റെയും കൂടെ തന്നെ നെല്ലി, ആര്യവേപ്പ്, ലക്ഷ്മിത്തരു, കണിക്കൊന്ന, മാതളം, മാവ്, പ്ലാവ്, ചെറുനാരങ്ങ, കറിവേപ്പ് എന്നീ ഫലവൃക്ഷ തൈകൾ, ആയുർവേദ സസ്യങ്ങളൊക്കെയാണ് നമ്മൾ വിതരണം ചെയ്യുന്നത്. പഞ്ചായത്തിൽ ജൈവവൈവിധ്യ ഉദ്യാനങ്ങൾ ഒരുക്കുക എന്ന ലക്ഷ്യവും പദ്ധതിയുടെ ഭാഗമായുണ്ട്. ക്യാമറമാൻ രാജേഷ് കാരുമുലയ്ക്കൊപ്പം സി ഫസൽ ബാബു, CTV പ്രാദേശിക വാർത്താ.